വടക്കൻ ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിൽ നിരോധിത സംഘടനയായ കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയുടെ പ്രവർത്തകരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു തുർക്കി സൈനികൻ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇറാഖിൽ കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ക്ലോയുടെ 2ാം ഘട്ടം കഴിഞ്ഞയാഴ്ചയാണ് സൈന്യം ആരംഭിച്ചത്. വടക്കൻ ഇറാഖിൽ കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ക്ലോയുടെ ഭാഗമായുള്ള സൈനിക നടപടിക്കിടെയാണ് ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. മറ്റൊരു സൈനിക നടപടിയുടെ ഭാഗമായുണ്ടായ വ്യോമാക്രമണത്തിൽ 2 കുർദിഷ് വർക്കേഴ്സ് പാർട്ടി അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുർക്കിഷ് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 1 ആഴ്ചയായി കുർദിഷ് പ്രവിശ്യയിൽ സംഘർഷം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തുർക്കിഷ് നയതന്ത്ര ഉദ്യോഗസ്ഥൻ കുർദിഷിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിരുന്നില്ല. ആക്രമണത്തിന് പിന്നിൽ കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയാണെന്ന് സൈന്യം ആരോപിക്കുന്നു. കുർദിഷ് വർക്കേഴ്സ് പാർട്ടിക്കൊപ്പം ആക്രമണത്തിൽ പങ്കെടുന്ന ആരോപിക്കുന്ന കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് നിലവിൽ പ്രാദേശിക സർക്കാരിനെ നയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. We'll be right back.